ഓഫീസിൽ ഒപ്പുവെച്ചത് എം ഒ യു അല്ലേ? എം ഒ യുന്റെ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അസന്റിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഫിഷറീസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി 2/8/2019 ഇ എം സി സി ചർച്ച നടത്തുകയും വിശദമായ കൺസെപ്റ്റ് ലെറ്റർ നൽകുകയും ചെയ്തു. എന്റെ ചോദ്യം, ഇടത് സർക്കാരിന്റെ മത്സ്യനയത്തിന് വിരുദ്ധമാണ് കൺസെപ്റ്റ് ലെറ്റർ എങ്കിൽ അപ്പോൾ തന്നെ എന്തുകൊണ്ട് അത് തള്ളിക്കളഞ്ഞില്ല? എന്തിന് അസന്റിൽ വെച്ച് ഒപ്പിട്ടു? യഥാർത്ഥത്തിൽ ഈ പദ്ധതിയെപ്പറ്റി 3 വർഷമായി നിരന്തരമായ ചർച്ചകൾ നടക്കുമായിരുന്നു. മന്ത്രിമാരെ ഇപ്പൊ അഭിനയിച്ച് കാണിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു പദ്ധതി അല്ല ഇത്. ഇതിനകത്ത് ഫിഷറീസ് മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതികൾ തന്നെയാണ്. ഇനി സംസ്ഥാനത്തിന്റെ മത്സ്യനയത്തിൽ 2018 മാറ്റം വരുത്തിയതാണ് ഇവരെ സഹായിക്കാനുള്ള ഒരു നടപടി. ആ നയത്തിൽ 2/9 ആണ് വിവാദമായിട്ടുള്ളത്. അതാണ് ഇ എം സി സി കോട്ട് ചെയ്തിട്ടുള്ളത്. പുറംകടലിൽ ബഹുദിന മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകും എന്നാണ് 2/9 പറയുന്നത്. ആ മത്സ്യനയത്തിലെ 2/9 ഭാഗമായിട്ടാണ് ഇവര് ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഇത് വിദേശ കപ്പലുകളെ ഉദ്ദേശിച്ചല്ലെന്നും തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളെ യാനങ്ങളെ ഉദ്ദേശിച്ചാണെന്നുമാണ് ബഹുമാനപ്പെട്ട മത്സ്യവകുപ്പ് മന്ത്രി പറയുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള കള്ളക്കളി, ഈ പദ്ധതിയുടെ കള്ളക്കളി നടക്കുന്നത്. ഇ എം സി സി പറയുന്നത് ഇത് തന്നെയാണ്. തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചാണ് അവരും പറയുന്നത്. ഇ എം സി സി തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ പോകുന്നത്. അവരുടെ കൺസെപ്റ്റ് നോട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇ എം സി സി നൽകുന്ന ട്രോളറുകളിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പോയി മീൻ പിടിക്കും. അത് ഇ എം സി സി യുടെ കപ്പലുകൾക്ക് നൽകും. അത് കേരളത്തിൽ ഇ എം സി സിയുടെ സംസ്കരണശാലകളിൽ സംസ്കരിക്കും. ഇ എം സി സി കയറ്റുമതി ചെയ്യും. മുതൽമുടക്കുന്നതും കച്ചവടം നടത്തുന്നതും അമേരിക്കൻ കമ്പനിയായ ഇ എം സി സി ആണ്. മത്സ്യബന്ധനം നടത്തുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളും. ഇതാണ് ഈ പദ്ധതി. മത്സ്യനയത്തിൽ വരുത്തിയ മാറ്റവും ഇ എം സി സി മുന്നോട്ട് വെക്കുന്ന പദ്ധതിയും ചേർത്ത് വായിക്കണം. ഇവിടെയാണ് എന്റെ കള്ളക്കളി. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്ക് ഒരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ് ചെയ്തേ. അദ്ദേഹം പറഞ്ഞ തീരദേശത്തൊക്കെ ഞങ്ങൾ ജയിച്ചു. ഞാൻ തീരദേശത്തെ ഒരു എം എൽ എ ആണ്. 4 തവണ തീരദേശത്ത് എം എൽ എ ആളാ. തീരദേശത്തിന്റെ വികാരമൊക്കെ എനിക്കറിയാം. തീരദേശത്തെ പട്ടിണിയും വർദ്ധിക്കുമാണെന്ന് അവരെ കബളിപ്പിക്കാനും അവരുടെ ജീവിതം വഴിമുട്ടിക്കാനും വേണ്ടി ഈ ഗവൺമെന്റ് ചെയ്ത നടപടി ആണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു കാണും, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കടലോരങ്ങളിലൊക്കെ ജയിച്ച ഞങ്ങളല്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കടലോരങ്ങളിലെ മുഴുവൻ എം പിമാർ ഞങ്ങളുടെ അല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു എന്ന് കരുതി എന്ത് തോന്നിയ മാസവും കേരളത്തിൽ കാണിക്കാമെന്നുള്ള നിലയിലേക്കാണോ ഗവൺമെന്റ് പോകേണ്ടത്? ഇവിടെ അദ്ദേഹം ഇന്നലെ മുഴുവൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. കേരളത്തിലെ ജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം ഞങ്ങൾ എവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ വഴിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിയുമായി നടത്തിയ കൂടാലോചനയാണ് പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നത്. കള്ളം കയ്യോടെ പിടിച്ചപ്പോഴുള്ള ജാള്യതയാണ് മുഖ്യമന്ത്രിക്ക്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ച് ഒരു വിദേശ കമ്പനി ആസൂത്രണം ചെയ്ത് കൊള്ളയ്ക്കാണ് സംസ്ഥാന സർക്കാർ എം ഒ യു ഒപ്പിട്ടത്. ഇന്നലെ മുഖ്യമന്ത്രി എം ഒ യു പറ്റി മിണ്ടിയില്ലല്ലോ.
അതാണ് ഞാൻ ഇന്ന് എം ഒ യു പുറത്തുവിടുന്നത്. ഇതോടുകൂടി കേരളത്തിലെ തീരം ഗുജറാത്ത് തീരം പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് വഴിയാധാരമാകും. സർക്കാരിന് ദുരുദ്ദേശമില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഈ രണ്ട് എം ഒ യുകളും റദ്ദാക്കുമോ? പള്ളിപ്പുറത്ത് 4 ഏക്കർ സ്ഥലം ഇ എം സി സിക്ക് അനുവദിച്ച് റദ്ദാക്കുമോ? ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള നാണം കെട്ട പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും നടത്തുന്നത്. 400 ട്രോളറുകളും കപ്പലും നിർമ്മിക്കുന്നതിന് എം ഒ യു ഒപ്പിവെച്ച കെ എം ഐ എൻ സി സിയുടെ എം ഡി എന്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന ഒളിയമ്പ് മുഖ്യമന്ത്രിയും പറഞ്ഞു, മത്സ്യവകുപ്പിന്റെ മന്ത്രിയും പറഞ്ഞു. ശരിയാണ്, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രശാന്ത് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോട് കളക്ടറായിരുന്നു. അത് കഴിഞ്ഞ് കണ്ണന്താനത്തിന്റെ കേന്ദ്രമന്ത്രി കണ്ണന്താനത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഒരു ഉദ്യോഗസ്ഥന്, സർക്കാർ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന് വിവിധ ജോലികളിൽ വർക്ക് ചെയ്യേണ്ടി വരും, വിവിധ രംഗങ്ങളിൽ വർക്ക് ചെയ്യേണ്ടി വരും. അയാളൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊഫഷന്റെ കാര്യമാണ്. അതും ഇതും തമ്മിൽ കൂട്ടിക്കുടയ്ക്കണ്ട. പ്രശാന്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പ്രശാന്ത് അനുഭവിക്കും, സംശയമൊന്നും വേണ്ട. അതിന് എനിക്ക് യാതൊരു ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രശാന്തുമായി സംസാരിച്ചിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. വ്യവസായ മന്ത്രിയും മത്സ്യവകുപ്പ് മന്ത്രിയും പറയുന്നത് ആ വ്യവസായ മന്ത്രി മത്സ്യമന്ത്രിയല്ല, ആ നിവേദനം കൊടുക്കാൻ വന്നവർ എന്നെ കണ്ടതാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടാണ് വരുന്നത്. ഞാൻ ഈ യാത്രയിലായിരുന്നു. നട്ടാൽ കുരുക്കാതെ നുണ പറയുകയാണ്. 14/2/2020 ഞാൻ ഐശ്വര്യ കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ തിരുവനന്തപുരത്ത് വെച്ച് എവിടെ വെച്ച് കണ്ടെന്നാ മന്ത്രി പറയുന്നത്? ഞാൻ ഇന്നലെയാണല്ലോ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ കള്ളത്തരങ്ങൾ പറയുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇ എം സി സി ഇന്റർനാഷണലിന്റെ സിഇഒ ഡുവൻ ഇ ഗരസർ എന്നയാളിനെ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ അമേരിക്കൻ പൗരനെ മുഖ്യമന്ത്രി എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കമ്പനിയുടെ സിഇഒ ആയ ഡുവൻ ഇ ഗരൻസർ എന്നയാളിനെ മായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടോ? പണ്ട് സ്വപ്ന സുരേഷിനെ കണ്ട കാര്യം ആദ്യം ഓർത്തില്ല, പിന്നെ ഓർത്തത്. അതുപോലെ ഈ അമേരിക്കൻ വംശജനായ ഈ കമ്പനിയുടെ ഇ എം സി സി ഇന്റർനാഷണലിന്റെ സിഇഒ ഡുവൻ ഇ ഗരൻസർ എന്ന് പറയുന്ന ആളിനെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? അത് മുഖ്യമന്ത്രി ആലോചിച്ച് മറുപടി പറയേണ്ട കാര്യമാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ഇ എം സി സി സ്റ്റാർ ഇന്റർനാഷണലിന്റെ സിഇഒ മെഴ്സിക്കുട്ടിയമ്മയോടൊപ്പം 2 ഓഗസ്റ്റിന് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ന്യൂയോർക്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് കൊമേഴ്സ്യൽ റെപ്രസെന്റേറ്റീവ് ദേവി പ്രസാദ് മിശ്രയെ അറിയിച്ചിട്ടാണ് ഈ സന്ദർശനമെന്നും എനിക്ക് വിവരമുണ്ട്. ഇല്ലായെങ്കിൽ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ. എനിക്ക് കിട്ടിയ വിവരമാണ്, ആധികാരിക രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇറ്റ് വാസ് ഓൺലി ആൻ ഇൻഫർമേഷൻ. അത് മുഖ്യമന്ത്രി നിഷേധിക്കുമെങ്കിൽ ഞാൻ അംഗീകരിക്കാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിലായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ പഴയ മുദ്രാവാക്യം. ഇപ്പോൾ അറബിക്കടലിൽ അമേരിക്കക്കാരുടെ കപ്പലുകളാണ് സി പി എം നിറയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഗവൺമെന്റ് ചെയ്തത് ഏറ്റവും വലിയ പാതകമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ തന്നെ ദുരിതവും പട്ടിണിയുമാണ്. ആ പട്ടിണി അനുഭവിക്കുന്ന കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഈ നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും ക്യാൻസൽ ചെയ്യണം, എല്ലാ എം ഒ യു ക്യാൻസൽ ചെയ്യണം, ഇവരുമായിട്ട് ഒപ്പിട്ട എഗ്രിമെന്റുകൾ ക്യാൻസൽ ചെയ്യണം, ഇവർക്ക് നൽകിയ ഭൂമി ക്യാൻസൽ ചെയ്യണം.
അതും ഇതും പറഞ്ഞിരിക്കണ്ട. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന ഈ നടപടിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. ആ വീഡിയോ വീഡിയോ എന്റെ കേരളം എന്റെ അഭിമാനം എന്ന പദ്ധതി എന്നാണ് പി ആർ ഡിയുടെ പരസ്യം. ഈ പരസ്യത്തിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം, നീ ഇവിടെ കേൾപ്പിക്കാനില്ല. ഈ ലിങ്ക് സർവീസ് വല്ലാർ പാടത്തിനും വെല്ലിംഗ്ടൺ ഐലൻഡിനും ഇടയിൽ ആരംഭിച്ചു. ജലയാനങ്ങളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികൾക്കുമായി സ്വന്തമായി രണ്ട് യാനുകൾ. മറൈൻ ആംബുലൻസ് സേവനം സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായി. കടൽവഴിയുള്ള ചരക്ക് ഗതാഗതം കുറഞ്ഞ ചിലവിൽ ഉയർന്ന നിലവാരമുള്ള KSINCയുടെ FRP ബോട്ടുകൾ, വാട്ടർ സ്പോർട്സ്, കയാക്ക് ഇവ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്നു. ഫിഷറീസ് മേഖലയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്നും 2,900 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ കരാർ KSINC നേടിയെടുത്തു. ഉൾനാടൻ ജലഗതാഗതത്തിലും കപ്പൽ നിർമ്മാണത്തിലും വിപ്ലവം സൃഷ്ടിച്ച KSINC. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന പദ്ധതി അതിന്റെ പരസ്യമാണ് ഞാൻ കാണിച്ചത്. എല്ലാവർക്കും ലിങ്ക് അയച്ചുതരാം. രമേശ് ചെന്നിത്തല ഹൃദയ കള്ളം പറയാണോ? പി ആർ ഡി ഗവൺമെന്റിന്റെ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് എന്റെ കേരളം എന്റെ അഭിമാനം. അതിനകത്ത് 1,200 രൂപയാണ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഈ പി ആർ ഡിയുടെ പരസ്യം, പി ആർ ഡിയുടെ മന്ത്രി ആരാ? മുഖ്യമന്ത്രി അല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി പറയാൻ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ്. നാണമില്ലേ മിസ്റ്റർ പിണറായി വിജയൻ? ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി നിങ്ങളൊരു അമേരിക്കൻ കമ്പനിയുമായി നടത്തിയ ഈ കള്ളക്കച്ചവടം, ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തിനാ നോക്കുന്നത്? ഇനിയും ഞാൻ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഒരു സമഗ്ര അന്വേഷണത്തിന് തയ്യാറുണ്ടോ? എന്റെ റോളും അന്വേഷിച്ചോട്ട്. വിജയ ജയരാജൻ പറഞ്ഞു, ജയരാജൻ എന്തും പറയാനായിട്ടുണ്ട്, ബ്ലാക്ക്മെയിൽ ചെയ്യാണെന്ന്. ആര്? നിങ്ങൾ അവർക്ക് ഭൂമി അനുവദിച്ചു കൊടുക്കുകയും എന്തും പറയാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതുകൊണ്ടൊന്നും ആളെ കൽപ്പിക്കാതിരിക്കണ്ട. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഇവിടെ ഇവര് പറയുന്ന എന്താ? കേരളത്തിൽ യാനങ്ങൾ, വാസ്തവത്തിൽ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിനകത്തിൽ പുതുതായി 1,200 യാനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത ആളുകളാണ് ഇവര്. നമ്മളെല്ലാവരും എതിർത്തതാണ്. ആഴക്കടലിലെ മത്സ്യഖനനത്തിനെതിരായി നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടി, തൊഴിലാളി യൂണിയനുകൾ അവരെ എല്ലാം കളിപ്പിച്ചുകൊണ്ടാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഞാൻ ജയരാജനോട് ചോദിക്കുകയാണ്, KSIDCയുടെ ഭൂമി എങ്ങനെ കൊടുത്തു? ഞാൻ ജയരാജനോട് ചോദിക്കുന്നു, ഈ MOU എങ്ങനെ ഒപ്പിട്ടു? മേഴ്സിക്കുട്ടി അമ്മ പറയുന്നത് കൊട്ടക്കിടങ്ങിന് MOUകൾ ഇങ്ങനെ അസംബ്ലിയിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ എഴുതിക്കൊള്ളുകയാണോ? പിന്നെ മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞ ഭാഷയൊന്നും ഞാൻ പറയാം, എനിക്ക് ഉളുപ്പില്ല, എനിക്ക് മനോനിലം തെറ്റിപ്പോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അവർ ബഹുമാന്യായൊരു മന്ത്രിയാണ്. അവർ ആര്? ഇതൊക്കെ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇതൊക്കെ ചെയ്തിട്ട് പരസ്പരം. ഇപ്പം ഇന്നലെ വൈകുന്നേരം രാത്രി ചാനലിൽ ഒരു വാർത്ത വന്നു, മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് കടുത്ത അമർഷം. ആരെപ്പറ്റി? ജയരാജനെ പറ്റി.